ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുണർന്ന നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങൾ, അതുപോലെ അവരുടെ ദശാകാലങ്ങളിലെ ദോഷങ്ങളും ഗുണങ്ങളും, ആ ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിവാഹത്തിന് അനുയോജ്യമായ നാടുകൾ, ഇവർക്ക് ധരിക്കാവുന്ന രത്നങ്ങൾ, ഇവർക്ക് അനുകൂലമായ തൊഴിൽ മേഖലകൾ, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുകയാണ്. ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന പക്ഷം ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണം. ഈ പുണർന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഒരു നൗകയുടെ രൂപത്തിൽ ഏകദേശം അർദ്ധവൃത്താകൃതിയിലെ ആകാശവീതിയിൽ 6 നക്ഷത്രങ്ങൾ ചേർന്ന ഒരു കൂട്ടമാണ്. പുണർന്ന നക്ഷത്രക്കാരിൽ അധികവും തികഞ്ഞ ഈശ്വരവിശ്വാസികളായിരിക്കുകയും ഇവരുടെ സ്വഭാവ ഗുണത്തിൽ മറ്റുള്ളവരെക്കാട്ടിലൊക്കെ മുന്നിട്ട് നിൽക്കുകയും ചെയ്യും. അപരിചിതരോട് അവർ അത്ര കാര്യമായിട്ടൊന്നും സഹകരിക്കത്തില്ലെങ്കിലും പരിചിതരോട് വാചാലമായി സംസാരിക്കുകയും വളരെ അടുത്തിടപഴകുകയും ചെയ്യും. ഈ ശ്രീരാമൻ്റെ നക്ഷത്രമാണ് ഈ പുണർന്ന നക്ഷത്രം. അപ്പോൾ കേൾക്കുമ്പം തന്നെ നമുക്കറിയാം, അദ്ദേഹത്തിനെ പോലെ സൽഗുണസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി ഈ ലോകത്തുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ പോലെ കഷ്ടതകൾ അനുഭവിക്കുകയും ഭാര്യാക്ലേശങ്ങളൊക്കെ അനുഭവിക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാരും വളരെ കുറവാണ്. പുന എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വീണ്ടുമെന്നും വസു എന്ന വാക്കിൻ്റെ അർത്ഥം തിളക്കമുള്ളതെന്നും, തിരിച്ചറിവ്, പുനർനിർമ്മാണം എന്നീ അർത്ഥങ്ങളും ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് താഴ്ചയിൽ നിന്നും സ്വന്തം പരിശ്രമം കൊണ്ട് ഉയർന്നു വരുന്നവരാണ്. ദൈവവിശ്വാസികളായിരിക്കും, അതുപോലെ മതാനുകൂലികളായിരിക്കും. ആദ്യമൊക്കെ നല്ല പെരുമാറ്റമായിരിക്കുമെങ്കിലും സാഹചര്യത്തിനനുസരിച്ച് പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. ആയതിനാൽ ഇവർ മറ്റുള്ളവരുമായിട്ട് ശ്രദ്ധിച്ചേ ഇടപഴകത്തുള്ളൂ. ഇവരുടെ മനസ്സിലിരിപ്പ് ആർക്കും മനസ്സിലാക്കാൻ പ്രയാസമുള്ളവരാണ്. തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അതെത്ര ചെറുതായാലും വലുതായാലും, ഇവർ പെട്ടെന്നൊന്നും ദേഷ്യപ്പെടില്ല, അത് കണ്ടതായിട്ട് പോലും നടിക്കത്തില്ല. ഇവർ പഴയ ആചാരങ്ങളിൽ വിശ്വസിക്കുന്നവരും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൊന്നും ഇടപെടുന്നത് ഇഷ്ടമല്ലാത്തവരും, അവർ സ്വയവും അതുപോലെ തന്നെ മറ്റുള്ളവരെ കൊണ്ടും അത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരും ആണ്. ഈ മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ല. സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. ഏകദേശം ഒരു 35 വയസ്സ് വരെ വലിയ ഉയർച്ചകളൊന്നും ജീവിതത്തിൽ ഉണ്ടാകില്ല. അപ്പോൾ ആ സമയത്ത് പുതിയതായിട്ടുള്ള ബിസിനസ്സുകൾ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് വളരെ ദോഷഫലങ്ങൾക്ക് കാരണമാകാനും ഇടയുണ്ട്. ഇവർക്ക് പൊതുജന ബഹുമാനം വളരെ കുറഞ്ഞവരാണ്. അതുപോലെ ഇവർ സ്വന്തമായിട്ടൊത്തിരി ധനമൊന്നും ഉണ്ടാക്കി വെക്കുന്നതിനോട് വലിയ താല്പര്യം ഒന്നും ഇല്ലാത്തവരാണ്. ഇവർക്ക് വലിയ ബിസിനസ് ട്രിക്കൊന്നും വശമില്ലാത്ത ആൾക്കാരുമാണ്. ഇവരുടെ മുഖത്ത് എപ്പോഴും ഒരു നിരപരാധിത്വവും വിഷാദഭാവവും പ്രകടമാകാറുണ്ട്. രക്ഷകർത്താക്കളുടെ അനുസരണയുള്ള കുട്ടികളായിരിക്കും ഇവർ. അച്ഛനമ്മമാരോട് ബഹുമാനമുള്ളവരും വിവാഹ ജീവിതത്തിൽ മോശഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ഭാര്യ ഉപേക്ഷിക്കുക, അതുപോലെ വീണ്ടും വിവാഹം കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളൊക്കെ ഇവർക്ക് വന്നു ഭവിക്കാനിടയുണ്ട്. ഭാര്യയിൽ നിന്നും ധാരാളം മാനസികമായ വിഷമങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാൻ ഇടയുള്ളവരാണിവർ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുള്ളവരുമായിട്ട് ഉരസലുകളും വഴക്കുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് കാരണം മാനസികമായിട്ട് ഒത്തിരി വൈഷമ്യങ്ങളൊക്കെ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ടും വരും. ബന്ധുഗുണവും വളരെ കുറഞ്ഞിരിക്കുന്നവരാണ്. ഇവരുടെ സംസാരം മിക്കവാറും രണ്ടർത്ഥം വെച്ചുള്ള സംസാരമായിരിക്കും വരിക. എല്ലാം അറിയുന്നവരെന്ന ഒരു മുഷ്ക് ഇവരെ ബാധിച്ചിട്ടുണ്ടാവും. ഇവർക്ക് സ്ത്രീ സുഖങ്ങളും ഇന്ദ്രിയ സുഖങ്ങളും ലൗകിക സുഖങ്ങളും ഒക്കെ ധാരാളം അനുഭവിക്കാൻ സാധ്യതയുള്ളവരാണ്. അതുപോലെ തന്നെ സ്വല്പം പൊങ്ങച്ചമ്പറച്ചിലൊക്കെ ഇവരുടെ ഒരു ന്യൂനതയായിട്ട് കണക്കാക്കാം. ഇവരുടെ ശരീരം പൊതുവേ ഇടകൊണ്ടൊരു അല്പം വളഞ്ഞിരിക്കുന്നതായിട്ടാണ് പറയുന്നത്. മാതാപിതാക്കളെ അനുസരിക്കുന്നതിലും അതുപോലെ ഗുരുജനങ്ങളെയൊക്കെ ബഹുമാനിക്കുന്നതിലും ഒക്കെ ഇവർ വളരെയധികം മുന്നിട്ട് നിൽക്കും. അതുപോലെ വ്യാഴദശയും ശുക്രദശയൊക്കെ ഇവർക്ക് ഒരുപോലെ അനുഭവിക്കാൻ യോഗ്യതപ്പെട്ടിട്ടുള്ള നാളാണ് പുണർന്നം. അനാവശ്യ കലഹങ്ങൾ, തുടർന്ന് മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ, ഇതൊക്കെ ഇവർ സ്വയം വിളിച്ചു വരുത്തുന്ന ആൾക്കാരാണ്. പുണർന്ന നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക്
പൊതുവെ ദാമ്പത്യ ജീവിതം സുഖകരമായിട്ടാണ് പറയപ്പെടുന്നത്. എങ്കിലും പൊതുവെ സംഭാഷണത്തിലെ ഒരു നയചാതുര്യം കുറഞ്ഞിരിക്കുക, അതുകൊണ്ട് ഇവർക്ക് ശത്രുക്കളും വീട്ടിൽ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. എന്നാൽ ഒരു വാക്ചാതുര്യം ഇവർക്കുണ്ട്, പറഞ്ഞ് ഫലിപ്പിക്കാൻ ഇവർക്ക് നല്ല കഴിവാണ്. അപ്പം അവരുകൊണ്ട് ഇവരോട് വാദിച്ചൊന്നും ജയിക്കാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. ഉള്ള കുപ്പേരി പോലെ മറുപടി പറയുന്ന ആൾക്കാരാണിവർ. ഇവർ പൊതുവെ സ്വാർത്ഥമതികളുമായിരിക്കും. മനസ്സിൽ കാര്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ട് എതിരാളികളെ പുകഴ്ത്തി പറയുന്ന ഒരു സ്വഭാവവും ഇവർക്ക് പറയപ്പെടുന്നുണ്ട്. ഈ സ്വയം പ്രയോജനമുള്ള കാര്യങ്ങളിൽ ഇവർ കടിച്ചു തൂങ്ങിക്കിടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട്. ഇവരോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് പിന്നീട് പകരം വീട്ടുന്ന സ്വഭാവവും ഇവരിൽ കാണപ്പെടുന്നുണ്ട്. ഒപ്പം ആരോടും ഒരു സ്ഥായിയായിട്ടുള്ള സ്നേഹം ഉണ്ടാകാറില്ല. നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് പോലും പെട്ടെന്ന് അസ്വസ്ഥമാകുന്ന ഒരു മനസ്സിന് ഉടമകളാണ് ഇവർ. പെട്ടെന്ന് സന്തോഷവും അതുപോലെ തന്നെ പെട്ടെന്ന് കോപവും വരുന്ന സ്വഭാവം ഇവരിലുണ്ട്. ഇവർ സമാധാനകാംക്ഷികളാണ്, എന്നാൽ തർക്കങ്ങളിൽ വിദഗ്ധരുമായിരിക്കും. ഇത് കാരണം ഇവർ ബന്ധുക്കളുമായിട്ട് നിസ്സാര കാര്യങ്ങളിൽ പോലും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കാറുണ്ട്. എന്നാൽ പുറത്ത് ദയയും ബഹുമാനവും ഒക്കെ കാണിക്കുന്ന ആൾക്കാരാണ്. എല്ലാം കൊണ്ടും സുഖലോലുപമായിട്ടുള്ള ഒരു ജീവിതം ഇവർക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാട്ട്, ഡാൻസ്, കലാസാഹിത്യ രംഗങ്ങളിലൊക്കെ വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും. അതുപോലെ ഭർത്താവ് പൊതുവെ സുന്ദരനും അതുപോലെ ഭർത്താവിൽ നിന്നും എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നവരുമായിരിക്കും. ആരോഗ്യം പൊതുവെ ഇവരുടെ മോശമായിരിക്കുകയാണ് പതിവ്. അഹംഭാവം അധികം ഉണ്ടാകാറില്ല. പുണ്യപ്രവർത്തികൾ ചെയ്യുന്നവരും അതുപോലെ തന്നെ നല്ല ആശയങ്ങൾ ഉള്ളവരും ഒക്കെ ആയിരിക്കും. ഇവർ ധർമ്മിഷ്ഠരും മനസാക്ഷിയുള്ളവരുമാണെന്നാണ് പറയപ്പെടുക. ആളുകളാൽ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടാൻ ഇടയാകുന്നവരും ഭർത്താവിനോടൊത്ത് സുഖമായി ജീവിക്കുന്നവരുമായിരിക്കും. ഇവരുടെ ഒരു 44 മുതൽ 52 വയസ്സ് വരെയുള്ള കാലങ്ങൾ വളരെയധികം മോശമാണ്. ആ സമയത്ത് ആപത്തുകളുണ്ടാകാതെ നോക്കുകയും വേണം. പുണർദം നക്ഷത്രം തുടങ്ങി ആദ്യത്തെ 18 മണിക്കൂറിനുള്ളിൽ ജനിക്കുന്നവർ മിഥുനക്കൂറുകാരും അവസാനത്തെ 6 മണിക്കൂറിനുള്ളിൽ ജനിക്കുന്നവർ കർക്കിടക കൂറുകാരുമാണ്. വായു സംബന്ധമായ രോഗങ്ങൾ, ക്ഷയം, ന്യൂമോണിയ, വാതം, വലിവ്, കൈപ്പത്തി, കഴുത്ത് ഇവയിലെ രോഗങ്ങൾ, പനി, ജലദോഷം, മൂത്രാശയ രോഗങ്ങൾ, കൈകൾക്ക് രോഗങ്ങളാൽ തളർച്ച, രക്തസംബന്ധമായ രോഗങ്ങളും ഉദര രോഗങ്ങളും, അതുപോലെ മഞ്ഞപ്പിത്തം, നരമ്പുകൾക്ക് രോഗം, ഹൃദയാഘാതം, ചെവിക്ക് അസുഖം, തൈറോയിഡ് ക്ഷയം, കരളിന് അസുഖങ്ങൾ, ഇങ്ങനെയുള്ള രോഗപീഠകളൊക്കെ ഇവരെ അലട്ടാൻ ഇടയുണ്ട്. അതിന് വേണ്ടതായിട്ടുള്ള വഴിപാടുകളും വൈദ്യസഹായങ്ങളും സ്വീകരിക്കണം. ഇവരുടെ ദശാനാഥൻ വ്യാഴവും രാശിനാഥന് മിഥുനക്കൂറുകാർക്ക് ബുധനും കർക്കിടക കൂറുകാർക്ക് ചന്ദ്രനും നക്ഷത്ര ദേവത അതിഥി മാതാവുമാണ്. ഈ ദശാകാലങ്ങൾ നോക്കുമ്പോൾ ഇവരുടെ ജനനം വ്യാഴദശയിലാണ്. അതുകൊണ്ട് നമുക്കൊരു മധ്യം 8 വയസ്സ് വരെ ഈ വ്യാഴദശാകാലമാണ് എന്ന് നമ്മൾ കണക്ക് കൂട്ടിക്കൊണ്ട് വേണം ബാക്കി നമ്മുടെ ദശാഫലങ്ങൾ ഗണിക്കാൻ. അപ്പോൾ ഈ 8 വയസ്സ് വരെയുള്ള കാലത്ത് വളരെയധികം അനുകൂലമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ അത് ഉത്സാഹം ഉണ്ടാവും, ബുദ്ധിശക്തി ഉണ്ടാവും, പഠിക്കാൻ മിടുക്കുണ്ടാവും, മറ്റുള്ളവരോടൊക്കെ സ്നേഹം കിട്ടും. അങ്ങനെ എല്ലാ ഗുണങ്ങളും ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാവും. ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങളൊക്കെ തന്നെ അച്ഛനമ്മമാർക്കും ലഭിക്കുകയും ചെയ്യും. വളരെയധികം ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു കാലമായിരിക്കും അച്ഛനമ്മമാർക്ക് ലഭിക്കുക. അതുപോലെ തന്നെ ബന്ധുമിത്രാദികളായിട്ടൊക്കെ വളരെയധികം അടുപ്പം ആ സമയത്ത് ഉണ്ടാകാനുള്ള ഇടയുമുണ്ട്. നവഗ്രഹ ക്ഷേത്രങ്ങളിലൊക്കെ വ്യാഴപ്രീതികരമായിട്ടുള്ള അർച്ചന, പുഷ്പാഞ്ജലി തുടങ്ങിയവയും വിഷ്ണു ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഭജനം നടത്തുകയൊക്കെ ചെയ്യുന്നതും അതുപോലെ തന്നെ വിദ്യാരാജഗോപാലൻ, രാജഗോപാലൻ, സുദർശനം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങൾ ധരിക്കുന്നതും അതുപോലെ ഗ്രഹത്തിൽ വെച്ച് വൈഷ്ണവമായിട്ടുള്ള ചക്രാബ്ജ പൂജ, രാജഗോപാല പൂജ, വിഷ്ണു പൂജ തുടങ്ങിയിട്ടുള്ള പൂജകളൊക്കെ നടത്തിക്കാൻ കഴിയുന്നവർ നടത്തിക്കുന്നതും ആ ദശാകാലങ്ങളിലെ ഗുണങ്ങൾ വളരെയധികം പരിപോഷിപ്പിക്കും എന്നുള്ളതിന് സംശയമില്ല. തുടർന്ന് 27 വയസ്സ് വരെയുള്ള ശനിദശ വളരെ കഷ്ടകാലമായിട്ടാണ് പറയപ്പെടുക. അപ്പോൾ ഈ സമയങ്ങളിൽ
എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സവും മന്ദതയും അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പഠിത്തത്തിലെ പരാജയങ്ങളും തൊഴിൽ പരാജയങ്ങളും മാനഹാനികളും രോഗപീഠങ്ങളും അപകടാദി ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാലമായിരിക്കാം ഈ ശനിദശാകാലം. അപ്പോൾ ഈ ശനിദശാകാലങ്ങളിൽ കൃത്യമായിട്ടുള്ള വഴിപാടുകൾ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശനിക്ക് പ്രത്യേകമായ അർച്ചനകളും പുഷ്പാഞ്ജലികളും ഒക്കെ നടത്തുക, അതുപോലെ ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുക, ശനിയാഴ്ചകളിൽ ശാസ്താവ് ഗണപതി ഹനുമാൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാരെ ദർശിച്ച് അവിടെ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക, അതുപോലെ തന്നെ മൃത്യുഞ്ജയം ഹനുമത് യന്ത്രം മഹാഗണപതി യന്ത്രം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ധരിക്കുക, അതുപോലെ ഗ്രഹത്തിൽ വെച്ച് ഗ്രഹശാന്തി ഹോമം നടത്തി ശനിക്ക് പ്രത്യേകമായിട്ട് ദാനങ്ങളും വഴിപാടുകളും ഒക്കെ നടത്തുകയും മൃത്യുഞ്ജയ ഹോമങ്ങളൊക്കെ നടത്തുകയും അങ്ങനെയുള്ള വഴി പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ആ ദുരിതങ്ങളിൽ നിന്നും ഒത്തിരി മോചനം കിട്ടാൻ ഇടയുണ്ടാവും. പിന്നീടുള്ള 44 വയസ്സ് വരെ ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു കാലത്തിൽപ്പെടാവുന്ന ബുധദശാകാലമായിരിക്കും. ആ ദശയിൽ സർവഭാഗ്യങ്ങളും നൽകുന്ന ഒരു കാലമാണ്. അതുപോലെ വിദ്യ കല സാഹിത്യ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഉയർച്ച, ധനപരമായിട്ടുള്ള ഉയർച്ച, വാഹന ലാഭം, തൊഴിൽ ലാഭം, വ്യാപാരത്തിലൊക്കെ അഭിവൃദ്ധി, ആരോഗ്യം, സൗന്ദര്യം ഇതൊക്കെ ലഭിക്കുന്ന ഒരു കാലമാകാം ബുധദശാകാലം. വിഷ്ണു കൃഷ്ണൻ തുടങ്ങിയ ദേവന്മാരെയൊക്കെ ഭജിക്കുന്നതും അവർക്ക് വഴിപാടുകളൊക്കെ കഴിക്കുന്നതും നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ബുധന് പ്രത്യേകമായിട്ടുള്ള വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നതും അതുപോലെ തന്നെ വൈഷ്ണവമായിട്ടുള്ള ഐശ്വര്യപ്രദങ്ങളായിട്ടുള്ള യന്ത്രങ്ങൾ രാജഗോപാലയന്ത്രം സുദർശനയന്ത്രം ഒക്കെ പോലുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുന്നതും അതുപോലെ ഗ്രഹത്തിൽ വെച്ച് വിഷ്ണുപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ നടത്തിക്കുന്നതും ഒക്കെ ഇവരുടെ ആ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കും. പിന്നീടുള്ള 44 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ള കേതുർദശ വളരെയധികം ദുരിതഫലങ്ങളെ നൽകുന്ന ഒരു കാലമായിരിക്കും. അവർക്ക് ശത്രുക്കളൊക്കെ വർദ്ധിക്കാനിടയുണ്ടാവാം, അതുപോലെ മാനസികമായിട്ടുള്ള ദുരിതങ്ങൾ മനോരോഗങ്ങൾ പോലും ഉണ്ടാകാനൊക്കെയുള്ള ഇടയുണ്ടാവാം, ഒത്തിരി കഷ്ടനഷ്ടങ്ങൾ, വ്യാപാരത്തിലൊക്കെ നഷ്ടങ്ങൾ, മോഷണങ്ങൾ, അപവാദങ്ങൾ ഇതൊക്കെ കേൾക്കേണ്ടതായിരിക്കുന്ന ഒരു കാലമായിട്ട് വന്നു ഭവിക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്നതാണ് കേതുർദശാകാലം. ഈ ദശാകാലത്തിൽ യഥായോഗ്യമായിട്ടുള്ള വഴിപാടുകൾ അത് ദേവീ ക്ഷേത്രങ്ങളിൽ നടത്തണം, അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ കേതു പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ കഴിക്കണം, സർപ്പക്ഷേത്ര ദർശനങ്ങളും അവിടെയും വഴിപാടുകളും ഒക്കെ കഴിപ്പിക്കണം, അതുപോലെ തന്നെ ഈ ശത്രുപീഠകളെയൊക്കെ നശിപ്പിക്കുന്ന പ്രത്യങ്കര സുദർശനം ശൂലിനി ഇങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ധരിക്കുകയും അതുപോലെ ഗ്രഹശാന്തി ഹോമം കേതുവിന് പ്രത്യേകമായിട്ട് ചെയ്യിപ്പിക്കുന്നതും ഗ്രഹത്തിൽ വെച്ച് ഭഗവതി സേവ, മുക്തിഞ്ജയ ഹോമം തുടങ്ങിയിട്ടുള്ള ഹോമങ്ങൾ, അതുപോലെ ശത്രു സംഹാര ഹോമങ്ങൾ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ഇവരുടെ ഈ ദുരിതത്തിന് ഒരു ശമനമുണ്ടാക്കും. പിന്നെ വീണ്ടും അവർക്ക് വളരെ ഒരു നല്ല ദശാകാലമായിട്ടുള്ള ശുക്രദശ 20 വർഷത്തേക്ക് ലഭിക്കുകയാണ്. ഈ ഒരു സമയം വളരെയധികം ഉന്നതികളൊക്കെ കിട്ടുന്ന ഒരു കാലമാണ്. ശുക്രനല്ലേ, ശുക്രനെ സുഖിക്കാത്ത ആരുമില്ല എന്ന് പറയപ്പെടാറുണ്ട്. അപ്പോൾ അതിൽ എല്ലാ തൊഴിലുകളിലും അഭിവൃദ്ധി കിട്ടുകയും ബന്ധു സുഹൃജനങ്ങളിൽ നിന്നുള്ള സ്നേഹവും എല്ലാവരാലും ബഹുമാനിക്കപ്പെടുകയും അതുപോലെ തന്നെ രാഷ്ട്രീയ കലാ സാഹിത്യ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഉന്നതി ഉണ്ടാകാനും കാര്യമായിട്ടുള്ള എല്ലാ ഗുണഫലങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു കാലമായിരിക്കും ഈ ശുക്രദശാകാലം. ഇതിന് കൂടുതൽ ഒരു ഗുണങ്ങൾ ഫലങ്ങൾ വർദ്ധിക്കാനായിട്ട് ഗണപതി ദേവി ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക, മഹാഗണപതി ത്രിപുരസുന്ദരി തുടങ്ങിയിട്ടുള്ള ഐശ്വര്യപ്രദമായിട്ടുള്ള യന്ത്രങ്ങൾ വശ്യയന്ത്രങ്ങളൊക്കെ ധരിക്കുക, അതുപോലെ മഹാഗണപതി ഹോമം, ഗ്രഹശാന്തി ഹോമം, അശ്വാരൂഢ പൂജ ഇങ്ങനെയൊക്കെയുള്ള പൂജകളും കർമ്മങ്ങളുമൊക്കെ ഗ്രഹത്തിൽ വെച്ച് നടത്തിക്കുക, ഇങ്ങനെയുള്ള കർമ്മങ്ങളുമൊക്കെ ചെയ്താലേ ഇവർക്ക് ആ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യങ്ങൾ കിട്ടാവുന്ന ഒരു കാലമായിട്ട് തീരും ശുക്രദശാകാലം. ഇത് കഴിഞ്ഞ് വീണ്ടും അവർക്ക് 77 വയസ്സ് വരെ ഒരു ആദിത്യ ദശാകാലമാണ്. ആദ്യത്തെ ദശയിൽ അലയാത്തവരില്ല എന്ന് പറയുന്ന പോലെ തന്നെ വളരെയധികം അലച്ചിലുകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും രോഗപീഠകളും ഒക്കെ അവസാന കാലത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു
ദോഷകാലമാണ് ആദിത്യ ദശാകാലം. അതും ഈ പറഞ്ഞു പോലിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നിത്യേനയുള്ള ജപങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക, ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക, നമ്മളാൽ കഴിയുന്ന രോഗപീഠങ്ങളൊക്കെ വരാതിരിക്കാനുള്ള യന്ത്രങ്ങളും അതുപോലെ ഹോമാദികളും കാര്യങ്ങളൊക്കെ നടത്തിക്കാൻ കഴിയുന്നവരും സാമ്പത്തിക ശേഷിയുള്ളവരുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക. ഇതൊക്കെ കൊണ്ട് നമുക്ക് ആ ഒരു ദുരിതകാലം കഴിച്ചു കൂട്ടേണ്ടതായിട്ട് വരും. ആ ഒരു കാലം കഴിഞ്ഞു കിട്ടിയാൽ പിന്നെ അവസാന കാലം വളരെ ശോഭനമായിരിക്കും, അത് ചന്ദ്രദശാകാലമായിരിക്കും. അപ്പോൾ ആ ഒരു അവസാന കാലത്ത് നമുക്ക് ഒരു സ്വസ്ഥമായിട്ടുള്ള ജീവിതമൊക്കെ കിട്ടി മരിക്കാനൊക്കെയുള്ള ഇടയൊക്കെ ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കും. അവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസം ബുധനും വ്യാഴവുമാണ്. അതുപോലെ 3, 12, 21, 30 ഈ തീയതികളൊക്കെ ഇവർക്ക് വളരെ അനുകൂലമായ ദിവസങ്ങളായിരിക്കും. അനുകൂല നിറം അവർക്ക് മഞ്ഞയും സ്വർണവർണ്ണമായിട്ടുള്ള നിറങ്ങളൊക്കെ വളരെ അനുകൂലമായിരിക്കും. അനുകൂല രത്നം മഞ്ഞപുഷ്യരാഗമാണ്. അതുപോലെ തന്നെ ഭാഗ്യദേവത ശ്രീരാമന്, വിഷ്ണു, മൂകാംബിക തുടങ്ങിയവരാണ്. മിഥുനക്കൂറിൽ ജനിച്ച സ്ത്രീകൾക്ക് അനുകൂലമായ പുരുഷ നക്ഷത്രങ്ങൾ മൂലം പൂരാളം, തിരുവോണം, പൂരുട്ടാതി, ഉത്തുട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർത്തം, കാല് ഇതൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ മിഥുനക്കൂറി ജനിച്ച പുരുഷനാണെന്നുണ്ടെങ്കിൽ പുണർതം, പൂയം, മകം, ഉത്രം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ടം, മൂലം, പൂരാളം ഈ നക്ഷത്രങ്ങളുള്ള സ്ത്രീജാതകങ്ങൾ ചേരുന്നതാണ്. കർക്കിടകക്കൂറി ജനിച്ച സ്ത്രീക്ക് വിവാഹത്തിന് അനുകൂലമായ പുരുഷ നക്ഷത്രങ്ങൾ തിരുവോണം, പൂരുട്ടാതി, ഉത്രുട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർതം, കാല് ഇതൊക്കെ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ കർക്കിടകക്കൂറി ജനിച്ച പുരുഷനാണെന്നുണ്ടെങ്കിൽ പുണർതം, കാല്, പൂയം, മകം, ഉത്രം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട, മൂലം, പൂരാടം, തിരുവോണം ഈ നാളുകളൊക്കെ ചേർക്കാവുന്നതാണ്. ഇവർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകളെന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ, ടൂറിസം, അതുപോലെ സംഗീതോപകരണ വിപണനം, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഷോപ്പ്, വസ്ത്രവ്യാപാരം, തുകല്, ബേക്കറി തുടങ്ങിയവ ഇവർക്ക് അനുകൂലമായിരിക്കും. അതുപോലെ തന്നെ പത്രപ്രവർത്തനം, പ്രസിദ്ധീകരണം, മതം, നീതിന്യായം, സാഹിത്യം, കവിത, പണമിടപാടുകൾ, കണക്കെഴുത്ത്, അതുപോലെ ഓഡിറ്റ്, സിവിൽ ജഡ്ജ്, മുനിസിപ്പൽ പഞ്ചായത്ത് മെമ്പർ, സെക്രട്ടറി, രജിസ്ട്രാർ, തമിഴ് പണ്ഡിതൻ, ജ്യോത്സ്യൻ, എഴുതജ്ഞൻ, വ്യാപാരി, അതുപോലെ ബാങ്കർ, ഡോക്ടർ, മഠാധിപതി, നഴ്സ്, കലാരംഗം, കുറ്റാന്വേഷണ വിഭാഗം ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ അവർ പ്രവർത്തിക്കാൻ അനുകൂലമായിരിക്കും. ആയില്യം, പൂരം, അത്തം, ഉത്രാടം, അവിട്ടം, ചതയം എന്നിവ ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങളായിരിക്കും. ഇവരുമായിട്ടുള്ള യാതൊരു വിധമായ തൊഴിൽ ബന്ധങ്ങളും ഒന്നും സ്വീകരിക്കാൻ പാടില്ല. ഇവർ പ്രതികൂലമായ രത്നം ഇവർക്ക് മരതകവും വജ്രവും പ്രതികൂലമായിരിക്കും, അതിനാൽ അതും ധരിക്കാൻ പാടില്ല. ഇപ്പോൾ ഏതാണ്ട് നമുക്ക് പുണർതം നക്ഷത്രത്തെക്കുറിച്ച് മിക്കവാറും അറിയേണ്ടതായ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൊതുവായിട്ട് ഉള്ള ഒരു ഫലങ്ങളാണ്. അവരവരുടെ ജാതകത്തിലെ ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി മാറ്റമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ വളരെയധികം ആ ദശാഫലങ്ങളിലൊക്കെ മാറ്റങ്ങളുണ്ടാകാം. എന്നാലും ഒരു 80-85% പേർക്കും ഈ പൊതുവായ ഫലങ്ങൾ തന്നെ ലഭിക്കാനുള്ള ഇടയുണ്ട്. എന്തായാലും ഇത് എല്ലാവർക്കും ഗുണകരമായിരിക്കുമെന്ന് ധരിച്ചുകൊണ്ട് നിർത്തുകയാണ്. വീണ്ടും നമുക്ക് കാണുന്നതുവരത്തേക്കും നമസ്കാരം.